Hi friends, welcome back to Mini's Beauty Tips and Kitchen. In the tasty, healthy aitola, avil, vevicha oru palaharathinte recipe aayittana. Idu nammude veetil thanne ulla rendu moonu ingredients vechittana nammal idu thayaarakkunnathu. Nammal godambu podi aanu idilayittu main aayittum serthu kodukkunnathu. Inathu mottayo baaki anganeulla kaaryangal onnum nammal idil serkkunnilla. Appo namukku adu enganeyaanu thayaarakkunnathu ennu nokkiyalo. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസോ കപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു അളവിൽ തന്നെ വേണം ബാക്കിയുള്ള ഐറ്റംസ് എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഇതിനെ ഒരു കുപ്പി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനു ശേഷം ഇത് നമുക്ക് സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതിന് ചേർക്കാനുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാരയൊന്ന് ഇട്ട് കൊടുക്കാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ഗോതമ്പ് പൊടി എടുത്തത് ആ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഇതിനകത്ത് അര ഗ്ലാസ് പഞ്ചസാരയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഞാൻ മധുരം കുറച്ചാണ് ഇടുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ആ ഒരു ഏത് കപ്പാണോ ഗ്ലാസ്സാണോ അതിന് നിങ്ങൾ ചേർക്കേണ്ടത് അതുപോലൊക്കെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ഒരു നാല് ഏലക്കായുടെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലെ ഈ പഞ്ചസാരയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ പഞ്ചസാരയും ഏലക്കായും കൂടെ ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് നമ്മൾ കട്ടിയുള്ള പാല് തന്നെ വേണം ഇതിനകത്ത് ഒഴിക്കാൻ ഒരു ഒറ്റും വെള്ളം ചേർക്കാതെ കാച്ചിയ പാല് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതുകൂടെ നമുക്ക് ആവശ്യത്തിനൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറേച്ചെ ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് അളവിനൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നമുക്ക് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെയുള്ള മൂന്നാലൈറ്റം വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലുപൊടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് ചിരട്ടയെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല ചിരട്ട നമ്മൾ കഴുകി എന്ന് വൃത്തിയാക്കി അതിൽ നിറച്ച് നമ്മൾ എണ്ണമയമാണ് പുരട്ടിയിരിക്കുന്നത് ഈ എല്ലാ ചിരട്ടയുടെ അകത്ത് ഞാൻ നല്ലപോലെ ഓയിൽ തൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇതിൽ വലിയ ചിരട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചിരട്ട മാത്രമേ അതിലിരിക്കത്തുള്ളൂ നമ്മുടെ ഇഡലി തട്ടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അതേസമയം ഇതുപോലെ ചെറിയ ചിരട്ടയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് ഇത് ഇഡലിത്തട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇഡലിത്തട്ട് വെച്ചിട്ടുണ്ട്
ഇതിലേക്ക് ഞാൻ വെള്ളം ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ തട്ടൊന്നെടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ ചിരട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ എത്ര എണ്ണം വെക്കാവോ ഒരു ട്രിപ്പിൽ അത്രയും നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് വെക്കുക. വലിപ്പത്തിന് വലിയ ഒത്തിരി വലിപ്പം ഉള്ളതാണെങ്കിൽ നമുക്കധികം ചിരട്ട വെക്കാൻ പറ്റത്തില്ല. ചെറിയ ചിരട്ട തന്നെ ഉണ്ടെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാനിനി മാവൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിരട്ട ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചിരട്ടയുടെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിറച്ചൊഴിച്ചു കൊടുക്കരുത്. ഇനി ഒരു ചിരട്ടയും കൂടെ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4 ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ നിന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നെടുക്കാം. അപ്പം നിങ്ങളോട് പറയാൻ ഞാൻ വിട്ടുപോയി, ഇതിൻ്റെ ആവി വെള്ളം വീഴാതിരിക്കാൻ നമ്മൾ ഇതിന് പറ്റിയ ഒരു പാത്രം വെച്ചൊന്ന് അടച്ച് വെക്കുവാണെങ്കിൽ ഈ ആവി വെള്ളം ഇതിനകത്തേക്ക് ഒരുപാട് വീഴുകയില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്കൊന്ന് എടുത്ത് പൊക്കിയെടുക്കാം. അപ്പോൾ ഇത് വെന്ത് കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി എന്നാലും നമുക്ക് ഒരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടും ഇതിലായിട്ടില്ല. അപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്നൊന്ന് എടുക്കാം. ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോന്ന് ഞാനിവിടെ നിന്ന് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി ഇതുപോലൊക്കെ തന്നെ മാവ് ചിരട്ടയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇത് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് ഇവിടെ ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നോക്കാം. ഇനി അടുത്തത് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ചിരട്ടയിലെങ്ങും ഒട്ടും പറ്റിയിരിപ്പില്ല, നമ്മൾ എണ്ണ തേച്ചത് കാരണം. ഇപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആവിയിൽ വേവിച്ച അടിപൊളി പലഹാരമാണ്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.